Are dealing with oligopoly. Oligopoly is an important form of imperfect competition.

ഓക്കെ അപ്പോൾ ഇമ്പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമിനാണ് ഒലികോപ്പുളി എന്ന് പറയുന്നത് ഒലികോപ്പുളിയിൽ കുറച്ച് ഫേംസ് അല്ലെങ്കിൽ കുറച്ച് ഉണ്ടായിരിക്കുക അവർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും ആയിരിക്കുന്ന മാർക്കറ്റിനെയാണ് ഒലികോപ്പുളി എന്ന് പറയുന്നത് ഇതിനെ കോമ്പറ്റീഷൻ എമംഗ് ദ ഫ്യൂ എന്നും പറയാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വി ടു ടൈപ്സ് ഓഫ് ഒലികോപ്പുളി അപ്പോൾ ടൈപ്പ്സ് ഓഫ് ഒലികോപൊളിയിൽ വരുന്നത് പ്യുവർ ഒലികോപ്പുളി ആൻഡ് ഡിഫ്രൻഷിയേറ്റഡ് ഒലികോപ്പുളി ഓപ്പൺ ഒലികോപ്പൊളി ആൻഡ് ക്ലോസ്ഡ് ഒലികോപ്പുളി പാർഷ്യൽ ഒലികോപ്പുളി ആൻഡ് ഫുൾ ഒളികോപൊളി ദെൻ കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് ഒളികോപ്പൊളി ഓക്കെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഒലികോപ്പുളി സിറ്റുവേഷൻ മേ ബി ക്ലാസിഫൈഡ് ഓൺ ഡിഫറെൻ്റ് ബേസസ് ദ ഫസ്റ്റ് വൺ ഈസ് പ്യുവർ ഒലികോപ്പുളി ആൻഡ് ഡിഫ്രൻഷിയേറ്റഡ് ഒലികോപ്പുളി ഇപ്പോൾ പ്യുവർ ഒലികോപ്പുളി അതേപോലെ ഡിഫറൻഷിയേറ്റഡ് ഒലികോപ്പുളി എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഒലിഗോപ്പൊളി മേ ബി ക്ലാസിഫൈഡ് ആസ് ഐദ പ്യുവർ ഒലിഗോപൊളി ഓർ ഡിഫ്രൻഷിയേറ്റഡ് ഒലിഗോപൊളി ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിഫ്രെൻസിയേഷൻ അനുസരിച്ചിട്ട് അതായത് പ്രൊഡക്റ്റ് യൂണീക്ക് ആണോ ഒരേപോലുള്ളതാണോ അല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്റഡ് ആണോ വ്യത്യസ്തമായതാണോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒലിഗോപുളിയെ പ്യുവർ ഒലിഗോപുളി അല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്റഡ് ഒലികോപ്പുളിയെ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വി ഹാവ് പ്യുവർ ഒലികോപിളി ഈഫ് ദി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ബൈ കോമ്പറ്റിങ് ഫേംസ് ഈസ് ഐഡൻറ്റിക്കൽ ഓർ ഹോമോജീനിയസ് അപ്പോൾ ഇതുപോലെ തന്നെ പ്യുവർ ഒലികോപ്പിളി എന്ന് പറഞ്ഞാൽ ആ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിരിക്കും ഒരേപോലെയുള്ളതായിരിക്കും വി ഹാവ് ഡിഫറെൻഷിയേറ്റഡ് ഒലികോപിളി ഇഫ് ദി കോമ്പറ്റിങ് ഫേംസ് പ്രൊഡ്യൂസ് ആൻഡ് സെൽ ക്ലോസ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ ഡിഫ്രൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ഇപ്പോൾ ഒലികോപ്പിളി ഡിഫറെൻഷിയേറ്റഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ് ഫേമ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും ക്ലോസ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ ഡിഫറെൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ ഡിഫറെൻഷിയേറ്റഡ് ഒലികോപ്പിളി എന്ന് പറയാം ഓക്കെ ദെൻ സെക്കൻഡ് വൺ ഈസ് ഓപ്പൺ ഒലികോപ്പിളി ആൻഡ് ക്ലോസ്ഡ് ഒലികോപ്പുളി അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പോസിബിലിറ്റി ഓഫ് എൻട്രി ഓഫ് ഫേംസ് ഒലികോപ്പിളീസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഓപ്പൺ ഒലികോപ്പിളീസ് ആൻഡ് ക്ലോസ്ഡ് ഒലികോപ്പിളീസ് അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കാൻ സിമ്പിളാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇപ്പോഴാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിനെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഒലികോപ്പുളി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പോസിബിലിറ്റി ഓഫ് എൻട്രി ഓഫ് ഫേംസ് ഫേംസിന് മാർക്കറ്റിലേക്കുള്ള എൻട്രി അതിന് കടന്നു വരാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതിൻ്റെ എൻട്രിക്ക് അനുസരിച്ചിട്ടാണ് ഇതിന് ഓപ്പൺ ഒലികോപ്പിളി ക്ലോസ്ഡ് ഒലികോപ്പിളി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒലികോപ്പിളീസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ഓപ്പൺ ഒലികോപിളീസ് ആൻഡ് ക്ലോസ്ഡ് ഒലികോപ്പിളീസ് ഓക്കെ ഇപ്പോൾ ഓപ്പൺ ഒലികോപിളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദ ഇൻഡസ്ട്രി വിച്ച് അലൌസ് ഫ്രീ ആൻഡ് ഈസി എൻട്രി ഓഫ് ന്യൂ ഫേംസ് അല്ലേ പുതിയ ഫേംസിന് ആ മാർക്കറ്റിലെങ്കിൽ അല്ലെങ്കിൽ ആ ഈ ഇൻഡസ്ട്രിക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ഡയറ്റ് ദ ഈസ് കൺട്രോൾഡ് ബൈ എ ഫ്യൂ ഫേംസ് ആൻഡ് എൻട്രി ബൈ ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ഈസ് പ്രിവെൻറ്റഡ് ആ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിലേക്ക് ബാക്കിയുള്ള ഫേംസിന് എൻ്റർ ചെയ്യുന്നത് എന്തുണ്ടാവും പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് തടസ്സ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാകും ഓക്കെ അതടുത്ത് അടഞ്ഞു വെക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ഒലികോപ്പിളി ആൻഡ് ക്ലോസ്ഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാർഷ്യൽ ഒലികോപ്പുളി ആൻഡ് ഫുൾ ഒലികോപ്പിളി ഓക്കെ അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ഒലികോപിളി ഇസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു പാർഷ്യൽ ഒലികോപ്പിളി ആൻഡ് ഫുൾ ഒലികോപ്പൊളി അപ്പോൾ പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അതിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒലികോപ്പുളിയെ പാർഷ്യൽ ഒലിഗോപുളി ആൻഡ് ഫുൾ ഒളിഗോപ്പുളി എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒലികോപ്പുളിസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു പാർഷ്യൽ ഒലികോപ്പുളി ആൻഡ് ഫുൾ ഒളിഗോപ്പുളി ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് അപ്പോൾ പാർഷ്യൽ ഒലിഗോപ്പുളി എന്ന് പറഞ്ഞാൽ എന്താണ് ആയിട്ട് റെഫേഴ്സ് ടു ദി പ്രിഡോമിനൻസ് ഓഫ് ദി ഇൻഡസ്ട്രി ബൈ വൺ ഓർ എ ഫ്യൂ വെരി ലാർജ് ഫേംസ് ഫോളോ ബൈ എ ക്രൗഡ് ഓഫ് സ്മോൾ വൺസ് അപ്പോൾ പാർഷ്യൽ ഒലികോപുളി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ഫേമോ അല്ലെങ്കിൽ കുറച്ച് ഫേംസ് മാത്രം കൂടി ചേർന്നിട്ടുള്ളതോ ആയിരിക്കും എന്നിട്ട് ബാക്കിയുള്ള ഫേംസൊക്കെ എന്ത് ചെയ്യുക ബാക്കിയുള്ള ചെറിയ ചെറിയ ഫേംസ് ഒക്കെ ഇവരെ ഫോളോ ചെയ്യുക വൈൽ ഫുൾ ഒലികോപ്പിളി ഇൻട്രൈസ് ദ ആബ്സെൻസ് ഓഫ് എനി പ്രൈസ് ലീഡർ ഓർ ഫോളോവേഴ്സ് അപ്പോൾ ഫുൾ ഒളിഗോ ഒലികോപിളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഒരു പ്രൈസ് ലീഡർ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഫോളോവേഴ്സ് പ്രൈസ് ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരിക്കുക ഓക്കെ അവിടെ എന്തായിരിക്കും എല്ലാവരും ഒരേപോലെ ഒരേപോലെ ആയി നിൽക്കുന്നതാണ് പക്ഷേ പാർഷ്യൽ ഒലികോപ്പുളി ആകുമ്പോൾ ഒരു പ്രൈസ് ലീഡർ ഉണ്ടായിരിക്കും ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ഫേം ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചധികം ഫേംസ് കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും ഓക്കെ അപ്പോൾ പാർഷ്യൽ ഒലികോപ്പുളി ആൻഡ് ഫുൾ ഒളികോപിളി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ബേസിലാണ് ഓൺ ദി ബേസിസ് ഓഫ് ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ദെൻ ദ ഫോർത്ത് വൺ ഈസ് കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് ഒളിഗോപുളി ഓക്കെ ദി എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എഗ്രിമെൻ്റ് എമംഗ് സെല്ലേഴ്സ് ഹാസ് ബീൻ ടേക്കൺ ആസ് ദി ബേസിസ് ഓഫ് ദി ക്ലാസിഫിക്കേഷൻ ബിട്വീൻ കൊളൂസീവ് ആൻഡ് നോൺക്ളൂസീവ് ഒലികോപ്പിളി അപ്പോൾ കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് വലികോപ്പിളി എന്നുള്ളത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സെല്ലേഴ്സിൻ്റെ ഇടയിൽ അഗ്രിമെൻ്റ് ഉണ്ടോ ഇല്ലയെന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൊളൂസീവ് ആൻഡ് നോൺക്ലൂസീവ് വലികോപ്പിളി എന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ക്ലൂസീവ് വലികോപിളിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫേംസ് കം ടു ഹാവ് സം അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദം ആൻഡ് പേഴ്സ് യു എ യൂണിഫോം പോളിസി വിത്ത് റിഗാർഡ് ടു പ്രൈസ് ഔട്ട് പുട്ട് എക്സെട്രാ ക്ലൂസീവ് വലികോപ്പിളിയാണെന്നുണ്ടെങ്കിൽ ഫേം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടായിരിക്കും തീരുമാനമെടുക്കുന്നത് അതായത് പ്രൈസിൽ എന്ത് പ്രൈസിൽ എന്ത് മാറ്റം വരുത്തണം അല്ലെങ്കിൽ പ്രൈസ് എന്തായിരിക്കണം ഔട്ട് പുട്ട് എന്തായിരിക്കണം എന്നുള്ളതിനൊരു ഒരു ഒരു യൂണിഫോം പോളിസി എല്ലാവരും ഒരേ പോളിസി ആയിരിക്കും ഫോം ഒരേ പോളിസിയാണ് പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ക്ലൂസീവ് ഒലികോപിളി എന്ന് പറയുന്നത് ഇൻ നോൺ നോൺക്ലൂസീവ് ഒലികോപ്പിളി ഫേംസ് ഡു നോട്ട് എൻഡോ ഇൻ സച്ച് കൊളൂസീവ് അഗ്രിമെൻറ്റ് ഫോമലി ഓർ സീക്രെലി അപ്പോൾ നോൺ നോൺക്ലൂസീവ് വലികോപ്പിളിയിൽ അത്തരത്തിലുള്ള ഒരു അഗ്രിമെൻറ്റ് ഫേംസിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല അതായത് പ്രൈസിനെ കുറിച്ചിട്ടോ ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു യൂണിഫോം പോളിസി അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ ഇതാണ് കോളൂസീവ് ആൻഡ് നോൺ നോൺക്ലൂസീവ് വലികോപിളി എന്ന് പറയുന്നത് അപ്പോൾ ടൈപ്സ് ഓഫ് വലികോപ്പിളിയിൽ വരുന്ന ഏതൊക്കെയാണ് പ്യുവർ ഒലികോപ്പിളി ഡിഫ്രൻഷിയേറ്റഡ് ഒലികോപ്പുള്ളി ഓപ്പൺ ഒലികോപ്പുള്ളി ആൻഡ് ക്ലോസ്ഡ് ഒലികോപ്പിളി പാർഷ്യൽ ഒലികോപ്പുളി ആൻഡ് ഫുൾ ഒളിഗോപുള്ളി ദെൻ ക്ലോസീവ് ആൻഡ് നോൺ ക്ലോസീവ് ഒലികോപുളി ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഒലികോപ്പുളിയാണ് ഓക്കെ ഇപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റ് ഫോംസിൽ നിന്ന് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിന്നും മൊണോപൊളിയിൽ നിന്നും ഒലിഗോപ്ളിയെ മാറ്റി നിർത്തുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് വെരി ഫ്യൂ സെല്ലേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് അപ്പോൾ നമുക്കറിയാം ഒലിഗോപൊളീസ് മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് എന്താണ് കുറവാണ് വെരി സ്മോളാണ് സോ ദർ പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് ഓർ ഡിഫറെഷിയേറ്റഡ് പ്രൊ പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സെല്ലേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് സെല്ലേഴ്സ് മാത്രമായതുകൊണ്ട് തന്നെ ഈ ഫേംസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കറ്റിലെ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ഒരു മികച്ച ഭാഗം തന്നെ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും കുറച്ച് ഫേംസ് എല്ലേ ഉള്ളൂ പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒരുപാട് ഫേംസ് ഉണ്ട് അപ്പോൾ ഓരോ ഒരു ഫേം എന്ത് മാറ്റം വരുത്തിയാലും എന്ത് ഔട്ട് പുട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊന്നും വല്ലാതെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല പക്ഷേ ഇവിടെ എന്താണ് കുറച്ച് ഫേംസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദി ആർ പ്രൊഡ്യൂസിങ് എ കൺസിഡറബിൾ ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഔട്ട് പുട്ട് ഓഫ് ദി ഇൻഡസ്ട്രി ആൻഡ് ക്യാൻ ഹാവ് എ നോട്ടീസബിൾ ഇഫക്റ്റ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അവർക്ക് എഫക്റ്റ് ചെയ്യാൻ കഴിയും അതായത് ഒലികോപൊളിയിലുള്ള ഫേംസിന് മാർക്കറ്റ് കണ്ടീഷൻ എഫക്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഇപ്പോൾ ഇൻറ്റർ ഡിപ്പെൻഡൻസ് ദ യുണീക്ക് ഫീച്ചർ ഓഫ് ലീഗോപ്ലി ഈസ് ദ ഇൻറ്റർ ഡിപ്പെൻഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി ഫ്യൂ ഫേംസ് വിച്ച് വിച്ച് കംറൈസ് ദ ഇൻഡസ്ട്രി അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളത് കുറച്ച് ഫേംസ് മാത്രമേ ഉള്ളൂ ആ ഫേംസിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും അവർ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണം എന്തുകൊണ്ടാണ് ലികോപൊളിയിൽ കോമ്പറ്റീറ്റീവ്സ് അല്ലെങ്കിൽ ഫേംസ് എന്ന് പറയുന്നത് കുറച്ചാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫേം പ്രൈസിലോ ഔട്ട് പുട്ടിലോ പ്രൊഡക്റ്റിലോ ഒക്കെ മാറ്റം വരുത്തിയാൽ അതിന് ഒരു ഡയറക്റ്റ് ഇഫക്റ്റ് തന്നെ ബാക്കിയുള്ള ഫേംസിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയും ഓക്കെ അതായത് ബാക്കിയുള്ള ഫേംസിന് റൈവൽസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേം പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഔട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുക പ്രൊഡക്റ്റിലൊക്കെ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ റൈവൽസിനെയും കൂടി ബാധിക്കും അപ്പോൾ റൈവൽസിനെ ബാധിക്കുമ്പോൾ അവരതിന് തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യും പ്രതികരിക്കും ഓക്കെ അതാണ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് സോ ദ പോളിസീസ് ഓഫ് എവറി പ്രൊഡ്യൂസർ ഡയറക്റ്റ് എഫെക്റ്റ് ഈച്ച് അതർ ബിക്കോസ് ദി പ്രൊഡക്ട്സ് ആർ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ വൺ അൻ അതർ ഹാവിങ് ഹൈ ക്രോസ് ലാസിറ്റി ഓഫ് ഡിമാൻഡ് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു ഗോപൊളിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാണ് അതായത് ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഹൈ ക്രോസ് ലാസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു ഫേമ് പ്രൈസ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫേം എന്ത് ചെയ്യും പ്രൈസ് കുറക്കാൻ നോക്കും അല്ലെങ്കിൽ കുറച്ച് ഫേമിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സെല് ബയേഴ്സും വാങ്ങാൻ നോക്കൂല്ലേ അപ്പോൾ ബാക്കിയുള്ളവർക്ക് നഷ്ടം വരും ഓക്കെ അതാണ് ഇൻറ്റ ഡിപ്പെൻസ് എന്നുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെല്ലിങ് കോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഡയറക്റ്റ് ഇഫക്റ്റ് ഓഫ് ഇൻഡ ഡിപ്പെൻസ് ഓഫ് ലികോപ്ലിസ് ഈസ് ദാറ്റ് ദ വേരിയസ് ഫേംസ് ഹാവ് ടു എംപ്ലോയ് വെരി അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവ് മാർക്കറ്റിംഗ് വെപ്പൻസ് ടു ഗെയിൻ എ ഗ്രേറ്റർ ഷെയർ ഇൻ ദ മാർക്കറ്റ് ഓർ ടു പ്രീവൻഡ് എ ഫോൾ ഇൻ ദ ഷെയർ അതായത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഷെയർ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ കുറയുന്നത് തടയണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിംഗ് വെപ്പൺസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതാണ് അഡ്വർട്ടൈസിംഗ് അല്ലെങ്കിൽ സെല്ലിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിന് അവർക്ക് ബൂസ്റ്റപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ പരസ്യങ്ങൾ വേണ്ടി വരും അതാണ് സെല്ലിങ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ലിഗോപൊളിയിലൊരു ഇമ്പോർട്ടൻസ് അഡ്വെർടൈസിങ് ആൻഡ് സെല്ലിങ് കോസ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ബിഹേവിയർ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ കൊളുബസ് ചെയ്യാൻ ഉൾക്കൊള്ളു വസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഈ ഫേംസ് എല്ലാം കൂടി ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഒരുമിച്ച് പോവും ഓക്കെ പക്ഷെ രണ്ട് കോൺഫ് ടു കോൺഫ്ലിക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർ വ്യത്യസ്ത രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒലികോപ്പൊളി ദർ ആർ ഫ്യൂ ഫേംസ് ഇൻ എ ഗ്രൂപ്പ് വിച്ച് ആർ വെരി മച്ച് ഇൻ്റർഡിപ്പെൻഡൻറ്റ് ദ ട്രൈവലറി എ ദ ഒലികോപ്പൊളിസ് ലീഡ്സ് ടു ടു കോൺഫ്ലിക്റ്റീവ് മോട്ടീവ്സ് വൻ ഡിസയർ ടു ഫർദർ ദയർ കോമൺ ഇൻട്രസ്റ്റ് എ റേസസ് ദ ഗ്രൂപ്പ് വിൽ ഹാവ് എ ടെൻഡൻസി ഓഫ് കൊളൂഷൻ കോമൺ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊളൂഷൻ ആയിരിക്കും ഉണ്ടാവുക ദ ഡിസയർ ഓഫ് ഈച്ച് ഫേം ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് മേ ഇനീഷിയേറ്റ് ആൻഡോണിസം ആൻഡ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഇനി മാക്സിമം പ്രോഫിറ്റ് ആണ് എല്ലാവർക്കും ഞാൻ ചെയ്യണം ഒരു മത്സര ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ അവിടെ ആൻ്റി കോണിസും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക കോപ്പറേറ്റീവ് ആൻഡ് കോളൂസീവ് ട്രെൻഡ് ആസ് വെൽ ആസ് കോമ്പറ്റേറ്റീവ് ട്രെൻഡ് ബുഡ് പ്രിവാൽ ഇൻ ദ ദോലികോപ്പറേറ്റിങ് മാർക്കറ്റ് കോസിങ് മോർ ഓഫ് അൺസേർട്ടിനിറ്റി ആൻഡ് ഇൻഡിറ്റർമിനേറ്റ്നസ് അപ്പോൾ കോളൂ കോപ്പറേഷനും കോളൂസീവ് ട്രെൻഡും ഒക്കെ ഒലികോപ്പുളിയിൽ നിലനിൽക്കുന്നതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇൻ ഡിറ്റർമിനേറ്റ്നസ് ഓഫ് ഡിമാൻഡ് കെവ് ഫേസിങ് ആണ് അലിഗോ പൊളിസ്റ്റ് അപ്പോൾ ഒലിഗോപൊളിസ്റ്റ് ഫേസ് ചെയ്യുന്ന ഡിമാൻഡ് കെർവിനെ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല ഡിറ്റെർമിൻ ചെയ്യാൻ കഴിയില്ല ഓക്കെ സിൻസ് ആഡർ ഒലിഗോ പൊളി ദ എക്സാക്ട് ബിഹേവിയർ പാറ്റേൺ ഓഫ് എ പ്രൊഡ്യൂസർ ക്യാൻ നോട്ട് ബി അസേർട്ടൈൻ വിത്ത് അൺസേർട്ടിനിറ്റി ഹിസ് ഡിമാൻഡ് കെവ് ക്യാൻ നോട്ട് ബി ഡ്രോൺ ആക്യുറേറ്റ്ലി ആൻഡ് വിത്ത് ഡെഫിനിറ്റ്നസ് ഓക്കെ അപ്പോൾ അവരുടെ ഡിമാൻഡ് കെവിന് ഡിമാൻഡ് കെവിന് ശരിയായ രീതിയിൽ നമുക്ക് വരക്കാൻ കഴിയുള്ളൂ കാരണം പ്രൊഡ്യൂസറുടെ എക്സാക്റ്റ് ബിഹേവിയർ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ദ ഫേം കനോട്ട് മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഓഫ് സെയിൽസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഇഫ് ഇറ്റ് വേർ ടു കട്ട് ദി പ്രൈസ് ബൈ എ സർട്ടൻ പെർസെൻറ്റേജ് ഹെൻസ് ഡിമാൻഡ് കർവ് ഓഫ് ദി ഫേം ഇസ് ഇൻഡിറ്റർമിനേറ്റ് ഓക്കെ ദെൻ സിക്സ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് പ്രൈസ് റിജിഡിറ്റി പൊലിഗോപൊളിയിൽ ഈച്ച് ഫേം ഹാസ് ടു സ്റ്റിക്ക് ടു ഇറ്റ്സ് പ്രൈസ് അതായത് എല്ലാ ഫേമും അവരെ പ്രൈസ് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും ഏതെങ്കിലും ഒരു ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ ഇഫ് എനി ഫേം ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ്സ് പ്രൈസ് ദ റൈവൽ ഫേംസ് വിൽ റിറ്റാലിയേറ്റ് ബൈ എ ഹയർ റിഡക്ഷൻ ഇൻ ഇൻഡ്യ പ്രൈസ് അതായത് ഒലി കോപ്പളിൽ കുറച്ച് ഫേംസേ ഉള്ളു പറഞ്ഞു ഏതെങ്കിലും ഒരു ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫേം എന്ത് ചെയ്യും പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മറ്റോ പ്രൈസ് റെഡ്യൂസ് ചെയ്യാനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും പ്രൈസ് റെഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഫേംസിൻ്റെ ഇടയിൽ ഒരു പ്രൈസ് വാറുണ്ടായിരിക്കും അത് ആർക്കും എന്ത് ചെയ്യൂല പ്രോഫിറ്റ് കൊടുക്കൂല്ല അതാരും ബെനിഫിറ്റ് ചെയ്യൂല അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദിസ് വിൽ ഇൻക്രീസ് ഇറ്റ്സ് പ്രൈസ് ദിസ് വിൽ ലീഡ് ടു എ സിറ്റുവേഷൻ ഓഫ് പ്രൈസ് വാർ വിച്ച് ബെനിഫിറ്റ് നാൻ ഓൺ ദി അതർ ഹാൻഡ് ഇഫ് എനി ഫേം ഇൻക്രീസ് ഇറ്റ്സ് പ്രൈസ് വിത്ത് എ വ്യൂ ടു ഇൻക്രീസിംഗ് ഇറ്റ്സ് പ്രോഫിറ്റ് അതോർ ഐവേഴ്സ് ഫേംസ് വിൽ നോട്ട് ഫോളോസ് യുഡ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേം പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യൂല പ്രൈസ് ഇൻക്രീസ് ചെയ്യില്ല അവർ ആദ്യമുള്ള പ്രൈസ് തന്നെ ഫോളോ ചെയ്യും അപ്പോൾ ബയേഴ്സ് മറ്റുള്ളവരോടടുത്തുനിന്ന് ഇൻക്രീസ് ചെയ്ത് ഫേമിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങൂല കാരണം ആ സാധനത്തിൽ തന്നെ സെയിം സാധനം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലോ ഓക്കെ ഹെൻസ് നോ ഫേം വിൽ ലൈക്ക് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓർ ഇൻക്രീസ് ദ പ്രൈസ് അതുകൊണ്ട് തന്നെ ഏതൊരു ഫേമും പ്രൈസ് ഇൻക്രീസ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല അവർ അവരുടെ പ്രൈസ് ഏതാണോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തോണോ നിൽക്കും ഓക്കെ സോ ദ പ്രൈസ് ടെൻസ് ടു ബി സ്റ്റിക്കി ഓർ റിജി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഈസ് വെരി ഫ്യൂ സെല്ലേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് ഇൻറ്റർഡിപ്പെൻഡൻസ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് ഗ്രൂപ്പ് ബിഹേവ്യർ ഇൻഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് കവ് അത് ലാസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് പ്രൈസ്ബിലിറ്റി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒലി ഗോപിളി എന്താണ് ടൈപ്സ് ഓഫ് ഒലികോപിളി ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഒലികോപിളി ദാറ്റ്സ് വോൾ